ഉണ്ടാക്കുന്ന ഒരു ഡീറ്റോക്സ് സ്മൂത്തിയാണ്. അപ്പം നേരത്തെ ഞാൻ ന്യൂട്രി ബുള്ളറ്റിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്നും പറഞ്ഞ്. അപ്പം ഇത് നമ്മുടെ ബോഡിയിലെ ഓർഗൻസ്, കിഡ്നി അതൊക്കെ നല്ലപോലെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശേഷിയുള്ള ഒരു സ്മൂത്തിയാണ് ഡീറ്റോക്സ് എന്ന് പറയും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അത് പുറത്തു തള്ളും ഈ സ്മൂത്തി കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഡീറ്റോക്സിഫയിങ് ആണ്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു അര കുക്കുംബർ അരിഞ്ഞത്, ഒരു അര ആപ്പിള്, പിന്നെ പപ്പായ. ഫ്രോസൺ ഫ്രൂട്ട് തീർന്നു പോയി, അപ്പോൾ പപ്പായ മാത്രമേ ഉള്ളൂ ബാക്കി. പപ്പായ, പിന്നെ ഒരു കൈ സ്പിനാച്ച് അല്ലെങ്കിൽ പച്ചച്ചീര. അപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു ഓറഞ്ചും എടുത്തിട്ടുണ്ട്, ഒരു കുറച്ചുകൂടി ഒരു മധുരം വരാനായിട്ട്. പിന്നെ ഓർഗാനിക് ചിയ സീഡ്സ് ഒരു ടീസ്പൂൺ, പിന്നെ ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് വളരെ നല്ലതാണ് നമ്മുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കുറയ്ക്കാനായിട്ട്. പിന്നെ ഈ മിക്സിയിൽ ഇത്രയും വെള്ളം എടുക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്പിനാച്ച് ഇടുക. ഓക്കെ, കുക്കുംബർ ഇടുക. കുക്കുംബറും ആപ്പിളും, ക്യാരറ്റ് വേണമെങ്കിലും ഇടാം. ക്യാരറ്റ് അരിയാൻ സമയം കിട്ടിയില്ല. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ആഡ് ചെയ്യാം. ക്യാരറ്റ് പപ്പായ ഇട്ട് നല്ലപോലെ പോവും. പപ്പായ പപ്പായ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംമാരി ഉണ്ടാകുന്നതല്ലേ നാട്ടിൽ. അപ്പോൾ പപ്പായയും കുക്കുംബറും ഈ പച്ചച്ചീരയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ശരീരത്തിന് നല്ലതാണ്, വളരെ നല്ലതാണ്. ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്ലോറിഡയിൽ നമുക്ക് ഓറഞ്ച് ഒരുപാട് കിട്ടും. ഓറഞ്ചും സ്ട്രോബെറിയാണ് ഇവിടുത്തെ കൂടുതലും ഫ്രൂട്ട്സ്. അപ്പോൾ ഓറഞ്ചൊക്കെ ആണെങ്കിൽ മിക്കവരുടെ വീട്ടിലും ഓറഞ്ച് ട്രീ ഒക്കെ കാണും. അപ്പോൾ അത് പക്ഷേ ഇത് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് അല്ല. ഇപ്പോൾ കണ്ട ഇത് തന്നെ ഉണ്ട്, നാരങ്ങ പോലത്തെ ഓറഞ്ചൊക്കെയാണ് ചിലപ്പം ഈ വീട്ടിലൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇത് മൂടി വെച്ച് അടച്ചിട്ട്, ഓ മറന്നുപോയി, നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് ഒരു ടീസ്പൂൺ, ടീസ്പൂൺ ചിയ സീഡ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പണി. മിക്സി ന്യൂട്രി ബുള്ളറ്റിൽ അടിക്കുക, നല്ലപോലെ അരഞ്ഞു വരും. അത് അപ്പം തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എനിക്കാണെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോയിട്ടേ കുടിക്കാവുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുപോകാം. അപ്പം നമുക്കിത് അടിച്ചെടുക്കാം. ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് നിൽക്കും, ഇത്രയേ ഉള്ളൂ സംഭവം. എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, തിരിച്ചാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്മൂത്തി റെഡിയാണ്. ഇതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഈ. കുക്കുംബർ വെള്ളരിക്കയൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും നമുക്ക് കുടിക്കുമ്പോൾ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ ദോശയും ഇഡ്ഡലിയൊക്കെ തിന്നുന്നതിന് പകരം ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കുറയും, ഒരുപാട് കുറയും, എസ്പെഷ്യലി ട്രൈഗ്ലിസറൈഡ്സ്. അപ്പം നമ്മൾ ഇത് ഒരു മീല്, നമ്മൾ എസ്പെഷ്യലി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് ഒരു മാസം നിങ്ങൾ കുടിച്ചു നോക്കുക, ഒരുപാട് വ്യത്യാസം വരും. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യും, അയ്യോ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ എന്നും പറയും. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.